കൊറോണ വൈറസിൻ്റെ രാജ്യത്തെ ഹോട്ട്സ്പോട്ടായി മാറിയിരിക്കുകയാണിപ്പോൾ ഡൽഹിയിലെ നിസാമുദ്ദീൻ. ഇവിടെ നടന്ന മതസമ്മേളനത്തിൽ പങ്കെടുത്ത നിരവധി പേരാണ് വൈറസ് ബാധയേറ്റ് മരിച്ചിരിക്കുന്നത്. മാർച്ച് 31 വരെ മാത്രം 7 പേരാണ് മരിച്ചത്. 300-ലധികം പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലാണ്. അനവധി പേരെ ഇനിയും കണ്ടെത്താൻ ഇതിനായി കേരള മോഡൽ തിരച്ചിലാണ് വിവിധ സംസ്ഥാനങ്ങൾ ഇപ്പോൾ നടത്തിവരുന്നത്. സമ്മേളനത്തിൽ പങ്കെടുത്ത 2000-ത്തോളം പേരിൽ നിന്നും വൈറസ് പടർന്നാൽ സമൂഹ വ്യാപനത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രാജ്യത്തെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണിത്. മാർച്ച് 19 അവസാനിച്ച മതസമ്മേളനത്തിൽ 280 വിദേശികളാണ് പങ്കെടുത്തിരുന്നത്. വൈറസ് പടർന്നത് ഇവരിൽ നിന്നാണെന്നാണ് സൂചന. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആരോഗ്യ പ്രവർത്തകരുടെയും സങ്കടിപ്പിക്കുന്നതാണ്. കൈവിട്ടുപോയാൽ വലിയ വിലയാണ് രാജ്യം കൊടുക്കേണ്ടി വരിക. പുതിയ സാഹചര്യത്തിൽ ലോക്ക്ഡൌൺ പിൻവലിക്കുന്ന കാര്യത്തിലും അവ്യക്തതയുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ കർശന നിയന്ത്രണം തുടരേണ്ടതുണ്ട് എന്ന നിലപാടിലാണ് ആരോഗ്യ പ്രവർത്തകർ. കേരളത്തിൽ പോത്തൻകോട് പഞ്ചായത്തിൽ 3 ആഴ്ചത്തേക്ക് സമ്പൂർണ്ണ ക്വാറന്റൈനാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊറോണ ബാധിതനായി പോത്തൻകോട് സ്വദേശി മരിച്ച സാഹചര്യത്തിലാണ് ഈ മുൻകരുതൽ. മഹാരാഷ്ട്രയ്ക്ക് തൊട്ടു പിന്നാലെ കൊറോണ കേസുകൾ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം കേരളമാണ്. രാജ്യത്ത് ആദ്യമായി കൊറോണ വൈറസ് രോഗിയെത്തിയതും കേരളത്തിലാണ്. എന്നാൽ ഇവരെ ചികിത്സിച്ച് രോഗം ഭേദമാക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞു. കേരളത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര സർക്കാരും ഇപ്പോൾ പൂർണ്ണ സംതൃപ്തിയിലാണ്. കേരള മാതൃക പിന്തുടരാനാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചികിത്സയുടെ കാര്യത്തിൽ മാത്രമല്ല, ഭക്ഷണം നൽകുന്ന കാര്യത്തിലും പുനരധിവാസത്തിലും കേരളം തന്നെയാണ് രാജ്യത്തെ നമ്പർ 1. ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒറ്റപ്പെട്ട മരണങ്ങൾ പോലും അനുബന്ധ അസുഖങ്ങൾ മൂലമാണെന്നാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത്. ഇതിനിടെ ഇറ്റലിയിൽ നിന്നും വന്ന 5 കുടുംബത്തിന്റെ രോഗം ഭേദമാക്കി ഡിസ്ചാർജ് ചെയ്ത സംഭവവും കേരളത്തിന് നേട്ടമായിട്ടുണ്ട്. ഇതിൽ 88-കാരിയും 93-കാരനും ഉൾപ്പെടുന്നുണ്ട്. പ്രായമായവരെയും ഭേദമാക്കാൻ കഴിയുമെന്ന സന്ദേശമാണ് ഇതുവഴി കേരളം ലോകത്തിന് നൽകിയിരിക്കുന്നത്. ഇതിനു പുറമെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും ബ്രിട്ടീഷ് പൗരനും രോഗവിമുക്തി നേടി ആശുപത്രി വിട്ടിട്ടുണ്ട്. വിദേശത്തായിരുന്നെങ്കിൽ ജീവൻ നഷ്ടമാകുമായിരുന്ന അവസ്ഥയിൽ നിന്നാണ് ഇയാളെയും കേരളം രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്രം ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ആ അവസ്ഥയിലേക്ക് പോയ സംസ്ഥാനം കൂടിയാണ് കേരളം. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ രാജ്യത്തെ മുന്നിൽ നിന്നും നയിക്കുകയാണ് ദൈവത്തിന്റെ ഈ സ്വന്തം നാടിപ്പോൾ ചെയ്യുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾ നടപ്പാക്കുന്ന പദ്ധതികൾ ശ്രദ്ധിച്ചാൽ തന്നെ കേരള മാതൃക ആർക്കും വ്യക്തമാകും. കൊറോണ രോഗികളുടെ റൂട്ട് മാപ്പ് ആദ്യമുണ്ടാക്കി ഇടപഴകിയവരെ ക്വാറന്റൈൻ ചെയ്തത് കൊച്ചിയിലാണ്. വിജയകരമായി പരീക്ഷിച്ച മാതൃകയാണിത്. 3 ആഴ്ച രാജ്യം അടച്ചിടൽ പ്രഖ്യാപിച്ചപ്പോൾ ആരും വിശന്നിരിക്കേണ്ടി വരില്ലെന്ന് പ്രഖ്യാപിച്ചതും കേരളമാണ്. കമ്മ്യൂണിറ്റി കിച്ചൺ പദ്ധതി ഇപ്പോൾ തന്നെ സൂപ്പർ ഹിറ്റാണ്. കൊറോണയെ തുടർന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ റേഷൻ വിതരണം 1 ഏപ്രിൽ ആരംഭിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഭക്ഷ്യധാന്യവും ഇതോടൊപ്പം വിതരണം ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്തെ 87 ലക്ഷം കുടുംബങ്ങൾക്കാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ ഭക്ഷ്യധാന്യ കിറ്റ് നൽകുന്നത്. ഇതുപോലെ തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളും ഇപ്പോൾ നീങ്ങുന്നത്. ഡൽഹിയും തെലങ്കാനയും കുടിയേറ്റ തൊഴിലാളികൾക്ക് ഇപ്പോൾ അഭയമൊരുക്കിയതും കേരളത്തിന്റെ ഈ മാതൃകയുടെ ചുവട് പിടിച്ചാണ്. തമിഴ്നാട് 3,280 കോടിയുടെ പാക്കേജാണ് ഒരുക്കിയിരിക്കുന്നത്. ഓരോ റേഷൻ കാർഡിനും 1,000 രൂപയും സൗജന്യ അരിയും സാധനങ്ങളും. അസംഘടിത തൊഴിലാളികൾക്ക് 15 കിലോ അരിയും. അമ്മ ക്വാറന്റൈനുകൾ വഴി ഭക്ഷണവും തമിഴകം നൽകും. പഞ്ചാബിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ നിർമ്മാണ തൊഴിലാളികൾക്കും 3,000 രൂപയും ദിവസക്കൂലിക്കാർക്ക് റേഷൻ കിറ്റുമാണ് നൽകുന്നത്. ഡൽഹിയിൽ രാത്രി പാർപ്പിടങ്ങളും 4 ലക്ഷം പേർക്ക് സൗജന്യ ഭക്ഷണവുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒഡീഷ കോവിഡ് ചികിത്സയ്ക്ക് 2 ആശുപത്രികളാണ് തുറക്കുന്നത്. ഡോക്ടർമാർക്കും മെഡിക്കൽ പാരാമെഡിക്കൽ ജീവനക്കാർക്കും 4 മാസത്തെ ശമ്പളവും മുൻകൂർ നൽകും. ഉത്തർപ്രദേശിൽ രജിസ്ട്രേഷനുള്ള നിർമ്മാണ തൊഴിലാളികൾക്ക് 1,000 രൂപയാണ് നൽകുന്നത്. പാവപ്പെട്ടവർക്ക് 1 മാസത്തെ സൗജന്യ റേഷനുമുണ്ട്. വിധവകൾക്കും ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും 1 ഏപ്രിൽ-മെയ് മാസങ്ങളിലെ പെൻഷനും നൽകും. ഗുജറാത്തിൽ റേഷൻ കാർഡുള്ള 60 ലക്ഷം കുടുംബങ്ങൾക്ക് 3.5 കിലോ ഗോതമ്പ്, 1.5 കിലോ അരി, 1 കിലോ പയറുവർഗം, എണ്ണ, ഉപ്പ്, പഞ്ചസാര എന്നിവയാണ് നൽകുന്നത്. തെലങ്കാനയിൽ കുടിയേറ്റ തൊഴിലാളികൾക്ക് 500 രൂപയും 12 കിലോ അരിയും അന്നപൂർണ ക്യാന്റീനുകൾ വഴി സൗജന്യ ഭക്ഷണവും നൽകും. മഹാരാഷ്ട്രയിൽ രജിസ്റ്റർ ചെയ്ത 12 ലക്ഷം തൊഴിലാളികൾക്ക് ബാങ്കിലൂടെ സഹായം എത്തിക്കൽ പരിഗണനയിലാണുള്ളത്. രാജസ്ഥാനിൽ 2,000 കോടിയുടെ പാക്കേജാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 78 ലക്ഷം പേർക്ക് 2 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകും. 36 ലക്ഷം കുടുംബങ്ങൾക്ക് 1,000 രൂപ വീതം സഹായവും നൽകും. ഹരിയാനയിൽ 1 ഏപ്രിലെ റേഷൻ സൗജന്യമാണ്. മുഖ്യമന്ത്രി പരിവാർ സമൃദ്ധി യോജനയ്ക്ക് കീഴിലുള്ള കുടുംബങ്ങൾക്ക് ആദ്യഘടുവായി 4,000 രൂപയാണ് സഹായധനം. ആന്ധ്രാപ്രദേശിൽ വിദ്യാർത്ഥികൾക്ക് റേഷൻ വീട്ടിലെത്തിച്ചു നൽകും. 2.5 ലക്ഷം സന്നദ്ധ പ്രവർത്തകരുടെ ശൃംഖല ഇതിനായി മാത്രം രൂപീകരിച്ചിട്ടുണ്ട്.
കേരളം കാട്ടിയ വഴിയിലൂടെയാണ് രാജ്യവും ഇപ്പോൾ നീങ്ങുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പദ്ധതികളെല്ലാം.